ഇന്ത്യ കാനഡ നയതന്ത്രത്തിലെ ഈ അപജയത്തിന് പിന്നിൽ വർഷങ്ങളുടെ നയതന്ത്ര സംഘർഷമുണ്ട്. ഈ അസ്വാരസ്യങ്ങൾ ഇടയ്ക്കിടെ വെളിയിൽ വരാറുമുണ്ട്. ഖലിസ്ഥാൻ പ്രസ്ഥാനം പോലുള്ള സിഖ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിലെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുമ്പോൾ കാനഡ പോലുള്ള ചില പാശ്ചാത്യ രാജ്യങ്ങൾ വെറുതെ കണ്ടുനിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇന്ത്യ പറയുന്നത്. കാനഡയിലെ സിഖ് സമൂഹം ഖലിസ്ഥാൻ വേണ്ടി സംഘടിക്കുകയും ഇന്ത്യയുടെ നയതന്ത്ര ദൗത്യങ്ങൾ തകർക്കുകയും നയതന്ത്ര പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോഴും കാനഡയിലെ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാതിരുന്നത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഖലിസ്ഥാൻ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി കാനഡ മാറുന്നതും US, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അത് ശക്തിപ്പെടുന്നതും ഇന്ത്യ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഈ രാജ്യങ്ങളിൽ സിഖ് ജനസംഖ്യയിലെ വർധന അവസരമാക്കുകയാണ് ഖലിസ്ഥാനികൾ. ഖലിസ്ഥാൻ വാദത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കാനഡ സർക്കാർ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതി ശരിവയ്ക്കുന്നതാണ് പല സമീപകാല പ്രവർത്തനങ്ങളും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന രാജ്യമാണ് കാനഡയെന്ന് ട്രൂഡോ നേരത്തെ പ്രതികരിച്ചപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമല്ല ഇതെന്നും അതിന്റെ മറവിൽ തീവ്രവാദവും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് വിമർശിക്കുന്നതെന്നുമാണ് ഇന്ത്യ പറഞ്ഞത്. ഖലിസ്ഥാൻ വാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് ആ രാജ്യം പിന്തിരിഞ്ഞേ തീരൂ. 2020 കാർഷിക ബില്ലിനെതിരെ പ്രതികരിച്ച പഞ്ചാബ് കർഷകരോടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പെരുമാറ്റത്തെ വിമർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയെയും കാനഡയിലെ ക്ഷേത്രങ്ങളിലും സാമുദായിക കേന്ദ്രങ്ങളിൽ നടന്ന നശീകരണ പ്രവർത്തനങ്ങളെയും ഇന്ത്യ വിരുദ്ധ മോദി വിരുദ്ധ ചുവരെഴുത്തുകളെയും ഇന്ത്യ അപലപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യ ഉയർന്ന തലത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിർത്തിവെക്കുകയും ന്യൂഡൽഹിയും ഒട്ടാവയും തമ്മിലുള്ള ആശയവിനിമയം മാസങ്ങളോളം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. ഇത് പിന്നീട് പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഈയിടെ ഇന്ത്യാവിരുദ്ധ നീക്കം തടയുന്നതിലെ അലംഭാവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ തന്നെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. G20 ട്രൂഡോ ഇക്കാര്യം ആരോപണ മനോഭാവത്തോടെ തന്നെ ഏറ്റെടുത്തിരുന്നു. ഇതിനിടെ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് കാനഡ ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തു. പക്ഷേ വരാനിരിക്കുന്ന ഭാവിയിൽ കാനഡ കടുത്ത പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല. PwC റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അതേസമയം കാനഡയാകട്ടെ ചൈനയായി പോലും അകലം പാലിക്കുകയാണ്. പോപ്പുലേഷൻ നോക്കിയാൽ യുവാക്കളുടെ എണ്ണം കുറവാണ്. അതായത് മൈഗ്രൻസിനെ തടഞ്ഞുവെച്ചുകൊണ്ടുള്ള ഒരു വളർച്ച കാനഡയ്ക്ക് എളുപ്പമാവുകയുമില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യ കാനഡ നയതന്ത്ര സംഘർഷം അനുനയമില്ലാതെ മുന്നോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്.